ഹായ് ടിച്ചനാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബുഹീനിയ പ്ലാന്റ് കാണാം കേട്ടോ. ബുഹീനിയ പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല. വീഡിയോസിലൂടെയും ഫോട്ടോസിലൂടെയെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. നമുക്ക് പിടിപ്പിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ ഇതിൻ്റെ പിടിച്ച് കിട്ടിയിട്ടുള്ള, അതായത് നന്നായിട്ട് വേര് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഇത് നമുക്ക് സാധാരണ നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെയും വളർത്താം. അതും അല്ലെങ്കിൽ കട്ട് ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്തി വളർത്തുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ശരിക്കും മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഈ പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് സാധാരണ കിട്ടുന്ന വളങ്ങൾ മാത്രം ഇട്ടിട്ടും ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് സാധാരണ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചൂട്, തണുപ്പ് ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസങ്ങളൊന്നും ഈ പ്ലാന്റിനെ അങ്ങനെ പെട്ടെന്നൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. ബുഹീനിയ പ്ലാന്റിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും മന്ദാരത്തിൻ്റെ ചെടി കാണാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അതേ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ആ ബുഹീനിയ പ്ലാന്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ മന്ദാരം പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സും അതിൻ്റെ പ്ലാന്റും ഒക്കെയാണ് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കാണിക്കുന്നത് ആ ഒരു പ്ലാന്റ് അല്ല. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലീഫും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഗ്രീനും ഒരു നിയോൺ ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത്. പിന്നെ നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റില്ലേ, അതിനകത്തുണ്ടാവുന്ന ഫ്ലവേഴ്സ് പോലെയാണ്. ഫ്ലവേഴ്സ് നമുക്ക് മൂന്ന് കളറിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവറ് വിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും, പിന്നെ അതൊരു ലൈറ്റ് ഓറഞ്ച് ആവും, പിന്നെ ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറ് മാറും. പിന്നെ ഒരുപാട് ദിവസം ഇതിൻ്റെ ഫ്ലവറ് നിൽക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ചെടി അല്ലാത്തതുകൊണ്ടും ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടും നമ്മുടെ ക്ലൈമറ്റിൽ വേര് പിടിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ പ്ലാന്റിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിനുള്ളൂ. ഏകദേശം ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിൻ്റെ റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും നമ്മുടെ കാറ്റലോഗിലുണ്ട്. അപ്പോൾ കാറ്റലോഗിലുള്ള പ്ലാന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വീഡിയോയിൽ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ബുഹീനിയ പ്ലാന്റിൻ്റെ സൺലൈറ്റ്, ഇതിൻ്റെ പോട്ടി മിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നോർമലായിട്ടുള്ള ലൈറ്റിൽ വെച്ചിട്ടും നല്ല സൺലൈറ്റിൽ വെച്ചിട്ടും നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അധികം കാര്യങ്ങളൊന്നും അറിയാനില്ല. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. സാധാരണ ഈ പ്ലാന്റിന് ബുഹീനിയ എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ ഇതിന് വെസ്റ്റേൺ റെഡ് ട്രെയിലിംഗ് വൈൻ എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൽ ഫ്ലവേഴ്സ് ആയിട്ടില്ല, കുറച്ചും കൂടി വലിപ്പം മാത്രമായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഉള്ളത്. ബുഹീനിയ പ്ലാന്റ് നമുക്ക് തണുപ്പുള്ള കാലാവസ്ഥയിലും നല്ല ചൂടുള്ള കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫുൾ ഷെയ്ഡിലും പാർഷ്യൽ സൺലൈറ്റിലും നല്ല മാക്സിമം സൺലൈറ്റിലും വെച്ച് വളർത്താൻ പറ്റും. പക്ഷേ എപ്പോഴും ഒരു ഉച്ച വരെയുള്ള വെയിലും അതിനുശേഷം തണലും കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പ്ലാന്റ് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഇനി അറിയാനുള്ളത് പോട്ടിമിക്സ് ആണ്. വളപ്രയോഗം നമുക്ക് ഏത് വളമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ ഉപയോഗിക്കാം. പോട്ടിമിക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടിമിക്സ് തയ്യാറാക്കി ഈ ഒരു പ്ലാന്റ് നമുക്ക് നടാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രദേശത്തുള്ള മണ്ണ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം പ്ലാന്റ് നടാൻ. ചില പ്രദേശത്തെ മണ്ണ് നന്നായിട്ട് ഒട്ടുന്ന, അതായത് കുഴഞ്ഞിരിക്കുന്ന മണ്ണായിരിക്കും. അങ്ങനെയുള്ള മണ്ണാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മണൽ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ മണ്ണും കൊക്കോപീറ്റും കൂടിയുള്ളൊരു മിക്സാണ് ഇട്ടേക്കുന്നത്. നല്ല ചരളുള്ള മണ്ണും കൊക്കോപീറ്റും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് നടാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ നടുന്ന പ്ലാന്റ് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമേ പൂക്കളുണ്ടാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കെയറ്, ക്ലൈമറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. ചിലപ്പോൾ 6 മാസത്തിന് മുൻപ് ഫ്ലവർ ഉണ്ടായി എന്ന് വരാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തു എന്നും വരാം. കുറച്ചൊക്കെ നമ്മൾ നോക്കുന്നത് പോലെയാണ്. പിന്നെ നമ്മുടെ ക്ലൈമറ്റും, ഇത് രണ്ടും നല്ല രീതിയിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവും, നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും.
പിന്നെ എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഈ പ്ലാന്റ് നടാനെടുക്കുന്ന പോട്ട് അത്യാവശ്യം ഒരു സൈസുള്ളതായിരിക്കണം. ദാ ഈ ഒരു സൈസിലുള്ള പോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പോട്ടി മിക്സ് ഒക്കെ കൊള്ളുന്ന ഒരു പോട്ടാണ്. ഇതിൻ്റെ അടിവശത്ത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ കുറച്ച് ഓടിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മിറ്റിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാന്റാണ് നടുന്നത്. അപ്പോൾ ഈ ചെറിയ പ്ലാന്റ് നടുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവുക എന്നുള്ളതല്ല, പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൈട്രജൻ്റെ വാല്യൂ കൂടുതലുള്ള വളമാണ് പ്ലാന്റ് നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടിമണ്ണിലും മേൽമണ്ണിലും ഒരുപോലെ തന്നെ വളത്തിൻ്റെ അളവുണ്ടാവും. ഇനി ഒരു 3 മാസമൊക്കെ ആവുന്നത് വരെ ഈ പ്ലാന്റിന് നമ്മൾ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ നല്ല രീതിയിൽ വളത്തിൻ്റെ അംശമുണ്ട്. ഇനി നമ്മൾ 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലുപൊടി ചെറിയ അളവിൽ കുറച്ച് സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവടുവശത്ത് മണ്ണ് കുറച്ച് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ വാങ്ങി നടുന്നത് കുറച്ച് മെച്ചുറായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ചുവടുവശത്ത് നമുക്ക് ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങളും കൂടെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ചെറിയ ചെടിയാണ് നടുന്നതെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണാം. നമ്മൾ ചില നഴ്സറികളിലൊക്കെ ചെല്ലുമ്പം ജമന്തി നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന കാണത്തില്ലേ, ആ പ്ലാന്റ് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് നട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. പ്ലാന്റ് ഫ്ലവറൊക്കെ ഏകദേശം കരിഞ്ഞ് തീരുമ്പോഴേക്കും ആ പ്ലാന്റും ചിലപ്പം പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇതുപോലുള്ള ജമന്തിയുടെ ചെടി അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ പ്ലാന്റ് വാങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൂടിയാണ് നഴ്സറിയിലുള്ള ആളുകൾ ഇതുപോലെ ഫ്ലവർ ചെയ്ച്ച് പ്ലാന്റ് വെക്കുന്നത്. ആ പ്ലാന്റിന് ഒത്തിരി സ്പാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് അതുപോലുള്ള പ്ലാന്റ് ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. പോട്ടിൻ്റെ ഏകദേശം 1/4 ഭാഗം വരെ മാത്രമേ പോട്ടി മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വളങ്ങൾ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് പ്ലാന്റിൻ്റെ ചുവടുവശം നന്നായിട്ട് ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെടി നനയ്ക്കുമ്പം ചുവടുവശമൊക്കെ നന്നായിട്ട് നനഞ്ഞ് പോട്ടിൻ്റെ അടുത്തുള്ള ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് വരണം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബുഹീനിയ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പ്ലാന്റ് എല്ലാവരും കിട്ടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങി നടുക, വളർത്തി നോക്കുക. ഈ പ്ലാന്റ് കയ്യിലുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് ബുഹീനിയ പ്ലാന്റ് മാത്രമല്ല ഒരുപാട് പ്ലാന്റ്സ് സെയിലുണ്ട്. അത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും അതിൻ്റെ റേറ്റ് എത്രയൊക്കെയാണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോയിൽ വെച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.